friends, welcome back to our family. In this video, lot of all good arguments. Swagatham. This video, and that is written. Like, Korea page is written. Chechi, Chechi da hair care video. Chee, and adu bolle hair tip. Pending Chechi share yo. Anganta korche comment jele. Vandhitten dekhi. Aba enikki pratyegiche hair care. Nana trending like. Yani hair sherikim banthitten. Yani care ചെയ്യാൻ തുടങ്ങി അങ്ങനെ അയ്യോ മുടി ഇനിയിപ്പോ നോക്കിയേ പറ്റുള്ളൂ എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഞാൻ എന്താ പറയുക ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത് അത് എപ്പോഴാണ് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസവം കഴിഞ്ഞതിന് ശേഷം മുടി ഭയങ്കരമായിട്ട് കൊഴിയാൻ തുടങ്ങി അപ്പോൾ ഒരു മാർഗ്ഗവുമില്ല അപ്പോൾ ഞാൻ പണ്ട് മുതലേ തേച്ചിരുന്നത് നമ്മളുടെ സാധാരണ ആട്ടി വെളിച്ചെണ്ണയാണ് പ്രത്യേകം ശ്രദ്ധിക്കണം പാക്കറ്റ് വെളിച്ചെണ്ണ ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല പാക്കറ്റ് വെളിച്ചെണ്ണ അറിയാലോ അതിൽ എന്തൊക്കെ വെറുതെ മെഴുകൊക്കെ കാണില്ല ഇപ്പോഴത്തെ വെളിച്ചെണ്ണയിൽ അപ്പോൾ ഒരിക്കലും പാക്കറ്റ് വെളിച്ചെണ്ണ യൂസ് ചെയ്യാതിരിക്കുക അപ്പം ഞങ്ങൾ മില്ലിന്ന് വാങ്ങി വെളിച്ചെണ്ണയാണ് പണ്ട് മുതലേ അമ്മ എനിക്ക് തേച്ചിരുന്നത് തന്നിരുന്നത് അതറിയാലോ നമ്മളൊക്കെ കെട്ടിച്ചു വിടുന്നവരെ എന്താണ് നമ്മുടെ തലയിൽ ഈ മുടി ഉണ്ടെന്നേ ഉള്ളൂ പക്ഷെ മുടിയൊക്കെ നോക്കുന്നത് അമ്മമാരായിരിക്കും മിക്കവാറും എൻ്റെ ഒരു കേസിൽ അങ്ങനെ തന്നെയാണ് മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും അമ്മമാരായിരിക്കും ഈ പെൺകുട്ടികളെ മുടി കൊണ്ടെടുക്കുക ഈ എണ്ണ തേച്ചിട്ടാണെങ്കിലും ഓരോന്നും മുടിയിലൊക്കെ ചെയ്ത് തരുന്ന അമ്മമാരായിരിക്കും അപ്പോൾ എൻ്റെ അമ്മ എനിക്ക് ഈ ആട്ടി വെളിച്ചെണ്ണ മാത്രമായിരുന്നു തേച്ച് തരില്ല കാരണം ഈ എന്താണ് കാച്ചി വെളിച്ചെണ്ണ നല്ലതല്ലാതല്ല കാച്ചി വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ എവിടേക്കെങ്കിലൊക്കെ മാറി നിൽക്കേ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നിട്ട് ഈ എണ്ണ അല്ലാണ്ട് വേറെ എണ്ണ തേക്കുമ്പോൾ ചിലപ്പം മുടി കൊഴിയാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ അത് വിചാരിച്ചുകൊണ്ട് ആണ് അമ്മ പണ്ട് മുതലേ വെറും സാധാരണ വെളിച്ചെണ്ണ തേച്ചാൽ മതി എന്നുള്ളൊരു ഇതിൽ ആദ്യം മുതലേ എനിക്ക് അതായിരുന്നു തേച്ച് തരില്ല അപ്പം ഞാനത് തേക്കും അത്ര തന്നെ അല്ലാണ്ട് വലുതായിട്ട് മുടിയിൽ ഇടയ്ക്ക് സോപ്പ് ഇടും ഇടയ്ക്ക് ഷാമ്പു ഇടും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നിരുന്നു എന്താണ് ഓരോ രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ മുടി കൊഴിച്ചിലൊന്നും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിയൊക്കെ കൊഴിയാൻ തുടങ്ങുമ്പോഴാണ് കുറച്ചുകൂടെ നമ്മൾ മുടിയെക്കുറിച്ച് ശ്രദ്ധിക്കാൻ തോന്നുന്നത് അപ്പോൾ എനിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം വന്നത് ആദ്യം മുതലേ തലയിൽ ഭയങ്കര എന്താ സോപ്പ് ഷാമ്പു ഇട്ട് പറപ്പിച്ച് നടത്താൻ അമ്മ സമ്മതിക്കില്ലായിരുന്നു മുടിയൊക്കെ എണ്ണമയം തന്നെ ഉണ്ടാവുമായിരുന്നു നല്ല എണ്ണ ഉണ്ടാവുമായിരുന്നു ആഴ്ചയിൽ ഒരു വട്ടമായിട്ടാണ് സോപ്പ് ഇട്ടിട്ട് ഷാമ്പു ഇട്ടിട്ടോ സോപ്പ് ഇട്ടിട്ടോ ഒന്ന് കഴുകി തരും അങ്ങനെയായിരുന്നു അമ്മ ചെയ്തുകൊണ്ടിരുന്നത് വല്ലപ്പോഴും താളിയൊക്കെ തേച്ച് തരുമായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു കല്യാണം കഴിഞ്ഞതിന് മുമ്പട്ട് അതിനുശേഷം എനിക്ക് മുടി നോക്കിയേ പറ്റുള്ളൂ എന്നുള്ളൊരവസ്ഥ വന്നത് പ്രഗ്നൻ്റ് അതായത് ഗർഭിണി കഴിഞ്ഞ ഗർഭിണി കഴിഞ്ഞ പ്രസവം കഴിഞ്ഞതിന് ശേഷം മുടി കൊഴിയാൻ തുടങ്ങി അത് ഒട്ടുമിക്ക ഡെലിവറി കഴിഞ്ഞവർക്കൊക്കെ അറിയാൻ തോന്നും അപ്പം ആൺകുട്ടിയാണെങ്കിൽ ബോൾ കണക്കിന് പോകുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെയായിരുന്നു മുടി കൂട്ടി വെച്ച് ഓരോ ദിവസമാകുമ്പോൾ ഓരോ ഉണ്ടയാണ് ബോള് അപ്പം അതൊക്കെ വെക്കും വലുതായി അപ്പം ഞാൻ വെച്ച് ദൈവമേ വല്ല വേറെ എന്തെങ്കിലുമാണ് ഇങ്ങനെ മുടിയൊക്കെ എന്താ കൊഴിയുന്നത് അങ്ങനെ കുറേ ഇതേപോലെ ഞാൻ യൂട്യൂബിൽ തന്നെ എത്തിയ അവസാനം കുറേ വീഡിയോസ് കണ്ടു അപ്പോൾ പിന്നെ മുടി കൊഴിയും പ്രസവം കഴിഞ്ഞാൽ മുടി ചോദിക്കുന്നവരൊക്കെ പറയും ഇവനൊരു 6 മാസമൊക്കെ ആയി 6ഓ 4ഓ മാസമായി അപ്പോഴാണ് മുടി കൊഴിയാൻ തുടങ്ങുന്നത് അതിനു മുമ്പ് ഗർഭിണി ആയ മുതൽ എന്താണ് ഭയങ്കരമായിട്ട് മുടി നല്ല കട്ടിയിൽ വളരുന്നതും ചെയ്തിരുന്നു അപ്പോൾ പോകുമ്പോൾ ഭയങ്കര സങ്കടം അങ്ങനെ വന്നിട്ട് ഇപ്പോൾ പോകും ഭയങ്കര സങ്കടമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്താ ചെയ്യാന്നറിയില്ല അപ്പോൾ എന്താണ് കാച്ചി വിളി കുറേ പേര് പറഞ്ഞു കാച്ചി വിളിച്ചിട്ട് തേക്കി അപ്പോൾ ഇതുവരെ തേക്കാത്തതുകൊണ്ട് എനിക്ക് പേടി ഇനി തേച്ചിട്ട് ഉള്ളതും പോവുമോ അങ്ങനെയൊക്കെ ഒരു പേടിയായി പിന്നെന്താ കുറേ യൂട്യൂബ് വീഡിയോസ് കണ്ടു അപ്പോൾ എല്ലാം ഡൗട്ടിലിരിക്കും ലാസ്റ്റ് ഞാൻ അമ്മേനോട് തന്നെ ചോദിച്ചു അപ്പോൾ അമ്മ എനിക്ക് ഒരു എണ്ണ ഉണ്ടാക്കി തേച്ചോളം പറഞ്ഞു കാരണം ഞാൻ അമ്മയ്ക്ക് എന്താ പറയുക ചെവിക്കൊരു സൗകര്യം കൊടുത്തിട്ടില്ല സംഭവം കാരണം എന്താ ചെയ്യുക എന്നിങ്ങനെ ചോദിച്ചിട്ട് അപ്പോൾ അമ്മ പറഞ്ഞൊരു എണ്ണയാണ് ഞാൻ യൂസ് ചെയ്തത് ആ എണ്ണ ഞാൻ ഉണ്ടാക്കിയ വീഡിയോ ഉണ്ട് അത് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഇടാം ആവശ്യമുള്ളവർ വേണമെങ്കിൽ പോയിട്ട് വേഗം കണ്ടുള്ളൂ രണ്ടേ രണ്ട് സാധനം മതി കാച്ചി വെളിച്ചെണ്ണയാണ് രണ്ട് സാധനം കൊണ്ടാണ് ആകെ ഞാൻ ചെയ്തിട്ടുള്ളത് അതിൽ വേണമെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ഇടാം അതായത് നമ്മുടെ കറിവേപ്പില പിന്നെ എന്തൊക്കെ ഉണ്ടല്ലോ തുളസി അങ്ങനത്തെ ഒക്കെ ഇലകളിട്ടിട്ട് എണ്ണ കാച്ചുന്നവരുണ്ടല്ലോ അപ്പം എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യുക എണ്ണ കാച്ചുന്നവർക്കറിയാം പക്ഷെ ഞാൻ ഈ രണ്ടേ രണ്ട് കാര്യമാണ് ഇട്ടിട്ട് എണ്ണ കാച്ചെടുത്തിട്ടുള്ളത് ആ ഒരു എണ്ണ ഞാൻ ആ സമയം തേച്ചൊരു 3 മാസമൊക്കെ ആയപ്പോൾ പെട്ടെന്നൊന്നും റിസൾട്ട് കിട്ടുന്ന ആരും വിചാരിക്കരുത് ഒരു എണ്ണ ഉണ്ടാക്കി തേച്ചിട്ട് ഇന്ന് തേച്ച് ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് അയ്യോ മുടി കൊഴിച്ചിൽ പിന്നെയും കുറഞ്ഞില്ല ആരട്ടെ നിർത്തരുത് അപ്പോൾ
ഞാനും നിർത്തിയില്ല, കാരണം എനിക്ക് എന്തായാലും കൊഴിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങ് തേച്ചതാ. അങ്ങനെ ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ ആയപ്പോൾ എനിക്ക് മനസ്സിലായി, കാരണം മുടി നീണ്ടു എന്നല്ല കേട്ടോ, മുടി ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞു 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 മുടികൾ ഇതേപോലെ ഇങ്ങനെ വരാൻ തുടങ്ങി, ചെറിയ 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 മുടികൾ വരാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് മനസ്സിലായി മുടി പുതിയത് വളരുന്നുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ എനിക്ക് ആ എണ്ണേനോടൊരു വിശ്വാസം വന്നു, ആ കുഴപ്പമില്ല എണ്ണ. അപ്പോൾ ആ കുറച്ച് നല്ലോണം കാച്ചി വെച്ചിരുന്നു. അത് തന്നെയാണ് എൻ്റെ മോനെ ഞാൻ കുളിപ്പിക്കാൻ എടുക്കൽ, മേലൊക്കെ തേച്ചിട്ട് അത് ആ എണ്ണ തേച്ചിട്ട് ഞാൻ കുളിപ്പിക്കാറ്, ഒരു 20 മിനിറ്റ് തേച്ചിടും. പിന്നെ മുടി കൊഴിച്ചിലൊക്കെ നിന്നും. പിന്നെ ആ എണ്ണൻ്റെ ഒരു പ്രത്യേകത, താരൻ ഉണ്ടാവില്ല, പേനൊക്കെ അല്ലേ. എൻ്റെ ഒരു അനുഭവത്തിൽ സത്യം പറയുകയാണെങ്കിൽ ആ എണ്ണ തേച്ച് കുറച്ചിട്ടിടുമ്പോൾ ഇങ്ങനെ പേന് നമുക്ക് എന്താണ് ഇങ്ങനെ കടിക്കില്ല, പേൻ കടിക്കില്ലേ ആ സ്ഥലത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേന് ഇങ്ങനെ കയ്യിൽ മയങ്ങി കിടക്കും, കാരണം പേനിന് ഓടാനൊന്നും പറ്റില്ല. വെക്കുമ്പോൾ തന്നെ പേനയായിരിക്കും, വെച്ച് ഇങ്ങനെ എടുത്തിടുമ്പോൾ ആ പേന നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓടുകയും കൂടില്ല, കാരണം മയങ്ങി കിടക്കും. അപ്പോൾ പേന്, ഈര്, താരൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ എണ്ണ തേക്കുമ്പോൾ കണ്ടിന്യൂസ് ആയി തേക്കണം. അതായത് ഒരു 2 മാസമായിട്ടൊന്ന്, 1 മാസം തന്നെ റിസൾട്ട് കിട്ടുമായിരിക്കും. ഒരു 1 or 2 മാസമൊക്കെ നമ്മൾ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് തേച്ച് വെക്കുക. അപ്പോൾ പേൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ല, ആ മുടി നല്ല ഉള്ളുണ്ടാവും, കട്ടി ഉണ്ടാവും, നീളം വെച്ച് മുടിയൊക്കെ. അപ്പോൾ എന്നോട് പറയേ, പലരും പറഞ്ഞിട്ടോ നിൻ്റെ മുടിയൊക്കെ നല്ല നീളം വെച്ചെന്ന്. അപ്പോൾ ആ എണ്ണയിലൊരു വിശ്വാസം കണ്ടു. അങ്ങനെ സാവധാനം മുടി കൊഴിച്ചിൽ നിന്നു, എന്താണ് പേനിൻ്റെ പ്രശ്നമൊന്നുമില്ല, മോനും തേച്ച് കൊടുത്തു. അങ്ങനെ ഇരിക്കെ ഇതെല്ലാം നിന്നപ്പോൾ ഞാൻ പിന്നെ ഈ എണ്ണ നിർത്തി, ഈ കാച്ചി എണ്ണ നിർത്തി. ഇതിൻ്റെ ഇത് ഉണ്ടാക്കണമല്ലോ, അപ്പോൾ ഇത് ഞാൻ നിർത്തി, കാരണം പിന്നെ മുടി കൊഴിച്ചിലൊന്നുമില്ല. പിന്നെ ആട്ടി വെളിച്ചെണ്ണ തന്നെയായി. പിന്നെ ആട്ടി വെളിച്ചെണ്ണ ആകുമ്പോൾ വേറെ ഒരു പ്രശ്നമില്ലല്ലോ തേച്ചാലോ. അപ്പോൾ ആട്ടി വെളിച്ചെണ്ണ തേച്ചപ്പോഴേക്കും മുടിയൊന്നും കൊഴിഞ്ഞില്ല കേട്ടോ. പിന്നെ നല്ല എല്ലാം മുടി കൊഴിച്ചിലെല്ലാം പോയി. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തി. എണ്ണ എന്നാലും ബാക്കിയുണ്ടായിരുന്നു, ഞാൻ അത് ഇവന് തേച്ച് കൊടുക്കും, അപ്പൂസിന് തേച്ച് കൊടുക്കും, ഞാൻ മേലൊക്കെ തേച്ച് കൊടുക്കും. ഇനി അവന് തേച്ച് ബാക്കിയുണ്ടെങ്കിൽ അഥവാ തലയിൽ തേക്കും, പെട്ടെന്ന് ഇനി അവനും ഇടയ്ക്ക് മടിയെ കുളിക്കാൻ എണ്ണ തേക്കാൻ. അപ്പോൾ അവൻ തേച്ചില് ആ എണ്ണ അവിടെ വെറുതെ കിടക്കും, ഞാൻ അപ്പോൾ വെറുതെ വെളിച്ചെണ്ണ എടുത്ത് തേക്കും, കാരണം മറന്നു പോകും. അവന് കുളിപ്പിക്കാൻ തേച്ചിരുന്ന സമയമാകുമ്പോൾ എനിക്ക് ആ ബാക്കിയുണ്ടല്ലോ ഞാൻ തലയിൽ തേക്കും, അല്ലെങ്കിൽ മറന്നു പോയിരുന്നു. അപ്പോൾ ആ എണ്ണേൻ്റെ ഒരു ഇതെല്ലാം ഞാൻ മറന്നുപോയി മുടി കൊഴിച്ചിൽ നിന്നപ്പോൾ. അതിനുശേഷം മുടി കൊഴിച്ചിൽ വന്നത് ഇതാ ഇപ്പോഴാണ്, ഈ ഡിസംബറൊക്കെ ആയപ്പോൾ തണുപ്പായിട്ട് തോന്നും. നന്നായി പിന്നെയും കൊഴിയാൻ തുടങ്ങി, പിന്നെയും കൊഴിയാൻ തുടങ്ങി. പിന്നെ എനിക്ക് ആ എണ്ണ ഉണ്ടാക്കിയേ മതിയുള്ളൂ. അപ്പോൾ ഞാനെന്താക്കി, ആ എണ്ണ ഉണ്ടാക്കി. ആ ഉണ്ടാക്കുമ്പോഴുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് ഞാൻ എടുത്തിട്ട്, ഞാൻ വീഡിയോയിൽ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ, അതാണ് നിങ്ങളോട് പോയി കാണാൻ പറഞ്ഞത്. ഞാൻ ഇപ്പോൾ ഞാനത് തേക്കുന്നത് നന്നായി മുടി കൊഴിഞ്ഞ തണുപ്പായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ തേച്ച് ഇതാ 1 മാസമൊക്കെ ആവാനേ തോന്നുന്നതാ കണ്ടോ, ഇതൊക്കെ എനിക്ക് പുതിയ മുടികൾ വരുന്നതാണ്, ചെറിയ ചെറിയ പൊന്തി പൊന്തി ഇങ്ങനെ കിടക്കുന്നുണ്ട് വളരുന്ന മുടികൾ. അപ്പോൾ ആ എണ്ണ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടോ, ഇതാണ് ആ എണ്ണ കണ്ടോ. കുപ്പീൻ്റെ ഷേപ്പായിരുന്നു നോക്കണ്ട, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കട്ട പിടിക്കുമ്പോൾ ഞാൻ ചൂടാക്കുന്നതാണ്, ചൂടാക്കുമ്പോൾ ഇടയ്ക്കൊക്കെ കുപ്പീൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോം. അപ്പോൾ അതാണ് ആ എണ്ണ, ആ എണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, ഓക്കെ. അപ്പോൾ നിങ്ങളൊക്കെ പോയി കാണുക കേട്ടോ. ആവശ്യമുള്ളവർ എന്നെ ഇതിനെക്കാട്ടി നല്ല എണ്ണ കാച്ചുന്നവരൊക്കെ ഉണ്ടാവും, പക്ഷെ ഞാൻ യൂസ് ചെയ്ത എൻ്റെ കാര്യം ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. അയ്യോ ചേച്ചി ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും തോന്നരുത്, കാരണം കുറച്ച് പേരെങ്കിലും അയ്യോ ചേച്ചി ചെയ്യുമെന്ന് പറയുന്നത് അവർക്ക് വേണ്ടിയെങ്കിലും ചെയ്യണമല്ലോ, അതുകൊണ്ട് ചെയ്തുന്നുള്ളൂ. പിന്നൊരു കാര്യം, അപ്പോൾ ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്, മുടി കൊഴിച്ചിൽ കുറേശ്ശെ കുറഞ്ഞ് വരുന്നുണ്ട് എനിക്ക്. ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, കൊഴിയുന്നുണ്ട് എന്നാലും, എന്നാലും നല്ലോണം ഒന്നും ആയിട്ടില്ല, കാരണം നല്ലോണം പോകാനൊക്കെ പോയി തോന്നുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യം, നേരത്തെ പറഞ്ഞു ഞാൻ താളി, അതായത് നമ്മളുടെ നാച്ചുറൽ ഷാമ്പു ആണ് താളി. എന്താണ് നമ്മൾ വെറുതെ കടയിൽ നിന്നുള്ള കെമിക്കലൊക്കെ അടങ്ങിയ ഷാമ്പു തേക്കുന്നതിനെക്കാട്ടും നല്ലത് താളിയാണ്. താളി നല്ലൊരു ഷാമ്പു ആണ്. ചെമ്പരത്തിപ്പൂവ്, ചെമ്പരത്തിൻ്റെ ഇലയൊക്കെ യൂസ് ചെയ്ത് താളി എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു എനിക്ക്. താളി എല്ലാവർക്കും അറിയാലോ, താളി എല്ലാവർക്കും അറിയായിരിക്കും. താളി യൂസ് ചെയ്യുക. താളീൻ്റെ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളൊരാഴ്ചയിലൊരു മുഴുവനില്ല, എന്നെപ്പോലെ മടിയുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു വട്ടെങ്കിലും, ഒരു 1 or 2 വട്ടെങ്കിലും താളിയൊക്കെ ഒന്ന് തലയിൽ തേച്ച് കൊടുക്കുക കേട്ടോ. താളീൻ്റെ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, മുടി നല്ല കറക്കും, നല്ല ഉള്ളു വരും, താരൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ താളി തന്നെ എന്ന് പറഞ്ഞാൽ നല്ല നമ്മുടെ തലയ്ക്ക് മുടിക്കൊക്കെ നല്ലൊരു കൂള് തരുന്നതാണ്, നല്ല തണുപ്പായിരിക്കുമല്ലോ താളിക്ക്. അപ്പോൾ നമ്മളുടെ ഈ തല എപ്പോഴും ഡ്രൈ, ഭയങ്കര ഡ്രൈ ആയിരിക്കുമ്പോഴായിരിക്കും ഈ താരനൊക്കെ വരിക. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. മിക്കപ്പോഴും നമ്മുടെ തലയൊക്കെ ഭയങ്കര ഡ്രൈ, എണ്ണയില്ല, ഒരു ഡ്രൈ ആയിരിക്കുമ്പോഴായിരിക്കും നമുക്ക് താരനൊക്കെ വരാൻ ഭയങ്കര സാധ്യത.
അപ്പോൾ ഈ താളിയൊക്കെ ഇടയ്ക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടല്ലോ. താരനുള്ള തലയാണെങ്കിൽ തന്നെ താളി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നമൊക്കെ പോയിക്കോളും. നന്നായി മുടി വളരും, മുടിക്കുള്ളുണ്ടാകും, ഒരു കെമിക്കലും അടങ്ങിയിട്ടില്ല, വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. ഇനി അഥവാ താളി ഉണ്ടാക്കുന്ന വീഡിയോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ താളി ഉണ്ടാക്കുന്ന വിധം ഞാൻ വേഗം നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ആവശ്യമില്ലാണ്ട് ഇനി ഇപ്പിട്ടിട്ടുണ്ട്, അയ്യോ ചേച്ചി ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പോയില്ലേ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ, അവർക്ക് വേണ്ടി ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അതിനിപ്പോൾ ഒന്നായാലും രണ്ടായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഒരു കാര്യം. അപ്പോൾ ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ താളി യൂസ് ചെയ്യാം. അതാ ഞാൻ ചെയ്യുന്ന ഈ ഒരു എണ്ണ വേണമെങ്കിൽ നിങ്ങളൊക്കെ കാച്ചി വെച്ചിട്ടൊന്ന് യൂസ് ആക്കുക. പിന്നെന്താ വേറെ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ മുടി എപ്പോഴും എന്താക്കി വെക്കുക, കിടക്കുന്നതിന് മുമ്പ് നന്നായി അതിൻ്റെ കെട്ടെല്ലാം കളഞ്ഞ് ഒന്ന് മടഞ്ഞിടുക, പിന്നിടുക. പിന്നെ ഇട്ടിട്ടില്ലെങ്കിൽ എനിക്ക് ഇടയ്ക്ക് പിന്നാൻ മടിയാണ്, ഞാൻ എല്ലാം കൂടെ പൊന്തിച്ച് കെട്ടെല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ പൊന്തിച്ച് നമ്മളിങ്ങനെ അമ്മമാർ കെട്ടൂലേ, അതുപോലെയൊക്കെ ഒന്ന് മുകളിലേക്ക് കെട്ടി വെക്കുക. പിന്നെന്താ അഴിച്ചിട്ട് കിടക്കരുത്, കാരണം മുടി പൊട്ടിപ്പം വളരെ സാധ്യതയല്ല, മുടി പൊട്ടിപ്പോകും ഉറപ്പാണ്. ഇടയ്ക്കൊക്കെ മുടി അങ്ങനെ ശ്രദ്ധിക്കുക. നമ്മൾ കിടക്കുന്നതിന് മുമ്പ് എന്തായാലും മുടിയിലെ കെട്ടെല്ലാം കളഞ്ഞിട്ട് നമ്മൾ മുടി പിന്നിടുക, അത് അല്ലെങ്കിൽ അങ്ങനെ മേളിലോട്ടാക്കിയിട്ട് കെട്ടിയൊക്കെ വെക്കുക. അത്രയേ ഉള്ളൂ. അതുപോലെ ഈ ഷാംപു, അതായത് നമ്മളെ നാച്ചുറൽ ഷാംപു ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ തവണയൊക്കെ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് വെക്കുക. എന്താ താളി, നമ്മളെ ചെമ്പരത്തി താളി, അതൊക്കെ ഒന്ന് തലയിൽ തേച്ച് കൊടുക്കുക. ഈ എണ്ണയൊന്ന് യൂസ് ചെയ്യാം. ഇതാണ് ഞാൻ ചെയ്യുന്ന കാര്യം, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ് ഞാൻ. അപ്പം എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന തന്നെയാണ് എൻ്റെ വിശ്വാസം, കാരണം ഇതൊക്കെ ഓരോരുത്തർ ചെയ്യുന്നതായിരിക്കും, അവർക്ക് അവരുടേതായ അനുഭവങ്ങളും കിട്ടിയിട്ടുണ്ടാവും, ഗുണങ്ങളും കിട്ടിയിട്ടുണ്ടാവും. എനിക്ക് ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് എനിക്ക് അത്യാവശ്യം ആ മുടി കൊഴിച്ചിൽ നിന്നോ അല്ലെങ്കിൽ താരം കുറഞ്ഞെന്നൊക്കെ എനിക്ക് തോന്നിയത്. ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ എണ്ണ വേണ്ടവർ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ഈ എണ്ണേൻ്റെ ലിങ്ക് ഞാൻ ഇടാൻ പോയിട്ട് വീഡിയോ കാണുക. താളീൻ്റെ വീഡിയോ വേണ്ടവരുണ്ടെങ്കിൽ താളി കമൻറ്റ് ചെയ്യുക, ഞാൻ താളീൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെന്താ, അപ്പം ഇത്രയേ ഉള്ളൂ ചേച്ചി ഹെയർ കെയർ എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇത് ആ മക്കളെ ഇതേ ഉള്ളൂ, ഞാൻ എൻ്റെ മുടിയെ സംരക്ഷിക്കുന്നത് ഇങ്ങനെയാണ്. മുടി കൊഴിയുന്നു എന്നറിഞ്ഞപ്പോൾ വേഗം ഈ എണ്ണ ഉണ്ടാക്കി. എന്താണ് താളി, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ തല, എല്ലാവരും പറഞ്ഞു ചേച്ചിയുടെ തല എന്താ ഓയിലി ആണല്ലോ, കാരണം ഞാൻ ഷാംപൂ ഉപയോഗിക്കാറില്ല, കാരണം ആദ്യം മുതലേ അമ്മ അങ്ങനെ തേച്ച് തരാറില്ല, ഷാംപൂ ഇടാറില്ലാത്തതുകൊണ്ട് എനിക്ക് തേക്കും ഭയങ്കര തലവേദനയൊക്കെ എടുക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്യില്ല. വല്ലപ്പോഴും എപ്പോഴെങ്കിലും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുടിയൊക്കെ ഇങ്ങനെ പറത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ തേക്കുന്നല്ലാണ്ട് ഇടലില്ല. നമ്മളുടെ താളി നല്ലൊരു ഷാംപൂ, കാരണം നമ്മളുടെ ചെളിയെല്ലാം പോകും. കുളിക്കുന്നതിന് മുമ്പ് താളി ഉണ്ടാക്കിയിട്ട് നല്ല വിരലുകൊണ്ട്, മേഘം പാടില്ല, വിരലുകൊണ്ട് നല്ലോണം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക, തലേൻ്റെ ഉള്ളിൽ മുടിയിൽ തേച്ച് കൊടുക്കുക, മുടിയിലെ ചെളി പോകും. നമ്മുടെ ഷാംപൂ ഇടുന്ന അതൊരു തന്നെയായിരിക്കും, കാരണം നന്നായി ചെളി പോകും, തല നല്ല കൂളായിരിക്കും എപ്പോഴും. പിന്നെന്താ, അപ്പോൾ പിന്നെ എന്തിനാ വെറുതെ കെമിക്കലൊക്കെ വാങ്ങിത്തേക്കുന്നത്, നാച്ചുറലായിട്ടുള്ള ഷാംപൂ ഉള്ളപ്പോൾ. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും, എൻ്റെ കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ചോദിച്ചവർക്ക് വേണ്ടി പറഞ്ഞതാണ് ഞാൻ ഇത്രേ ചെയ്യുന്നുള്ളൂ. ഇപ്പം ഈ എണ്ണ യൂസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ എണ്ണ ഇപ്പം ഞാൻ നിർത്തൂല, കാരണം അത് നിൽക്കട്ടെ, കാരണം മുടിയൊക്കെ വളരുന്നല്ലേ, മടി കാരണം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും പണി വാളും. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, ഇനി തീരുമ്പോൾ എനിക്ക് ഉണ്ടാക്കണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതുതായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുന്നവരുണ്ട്, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടുന്ന പ്രസ് ചെയ്യണം, അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അത് നിങ്ങളിലേക്ക് വേഗം തന്നെ എത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.